നമസ്കാരം പ്രിയപ്പെട്ടവരെ, റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്തോ ഇല്ലയോ എന്നറിയണോ? ചിലപ്പോൾ മുന്നേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് നമ്മൾ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ആ വീട്ടിലെ ആരൊക്കെ EKYC അതായത് മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അതിനെ പറ്റിയിട്ടാണ് എന്ന് പറയുന്നത്. അതെ, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഈ വീഡിയോ ഇടുന്നുണ്ട്. ദയവായിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വാട്സപ്പ് വഴിയൊന്നും ആർക്കും അയച്ചു കൊടുക്കല്ലേ. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു കാര്യവുമില്ല, ഞങ്ങളെപ്പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അത് ചെയ്യുന്നത് ഒരു ദ്രോഹവുമാണ് എന്നൊന്ന് പറഞ്ഞോട്ടെ. ഈ സൈറ്റ് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കമന്റിൽ കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വീഡിയോൻ്റെ ഒപ്പം മുകളിൽ കൊടുത്തിട്ടുണ്ട്, കമന്റിൽ ഇടാം. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ കമന്റിൽ ഈ ലിങ്ക് കൊടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഈ വീഡിയോന്റെ ലാസ്റ്റ് സ്ക്രീനിൽ തന്നെ ആ സൈറ്റ് ഏതാണെന്ന് കാണിക്കാം. ആ സൈറ്റിൽ പോയാൽ ഇതാ ഇങ്ങനെയാണ് കാണുക. അതിൽ നമ്മളുടെ റേഷൻ കാർഡ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക. അത്രയേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഫുൾ ഡീറ്റെയിൽസ് അവിടെ വരും. ഈ മാസം റേഷൻ എത്രയുണ്ട്, ആരെങ്കിലും വാങ്ങിയോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, റേഷൻ കാർഡിൽ ആരൊക്കെയുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഏറ്റവും മുകളിൽ തന്നെ കണ്ടോ. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഒരു മുൻഗണനാ കാർഡാണ്, അതിൻ്റെ ഏറ്റവും മുകളിൽ കണ്ടോ, അതിൻ്റെ സൈഡിൽ കണ്ടോ, EKYC രണ്ടു പേര് ഡൺ എന്ന് ചെയ്തിട്ടുണ്ട്, ഒരാൾ നോട്ട് ഡൺ. ആ നോട്ട് ഡൺ ആയിട്ടുള്ള ആൾ വീണ്ടും ഈ മസ്റ്ററിംഗ് വരുന്ന സമയത്ത് ചെയ്യണം. ഇനി ഞാനൊരു വെള്ള കാർഡാണ് കാണിക്കുന്നത്. വെള്ള റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് കാണിക്കുക. അതിലും EKYC ഞാനിപ്പോൾ കാണിച്ച കാർഡിൽ ഒരാൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള മൂന്ന് പേര് ഇനി ചെയ്യാനുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ റേഷൻ കാർഡിൽ ആരൊക്കെ മസ്റ്ററിംഗ് അഥവാ EKYC ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാൻ കഴിയും. അതിൻ്റെ സൈറ്റ് ഇതാ മുകളിൽ കൊടുക്കുന്നു, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, എന്നിട്ടിത് ടൈപ്പ് ചെയ്യാം. ആവശ്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.